അനുമതിക്കെതിരെ കേരളം സുപ്രീംകോടതിയിൽ. നിയമസഭ പാസാക്കിയ നാല് ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണറും രേഖപ്പെടുത്തിയത് എന്തെന്നറിയാൻ ഫയലുകൾ വിളിച്ചു വരുത്തണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. ലോകായുക്ത ബില്ലുൾപ്പെടെ ഏഴ് ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകി. ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബില്ലടക്കം നാല് ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചു. രണ്ട് ബില്ലുകളിൽ ഇപ്പോഴും രാഷ്ട്രപതി അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിൻ്റെ അസാധാരണ ഹർജി. കാരണമൊന്നും വ്യക്തമാക്കാതെ അനുമതി വൈകിപ്പിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനാ ലംഘനവുമാണ്. അനുമതി നിഷേധിച്ച ബില്ലുകളിൽ അതിൻ്റെ കാരണം രാഷ്ട്രപതിയോ രാജ്ഭവനോ വ്യക്തമാക്കുന്നില്ല. അതിനാൽ ഇവയുടെ ഫയൽ നോട്ടുകൾ കോടതിയിൽ ഹാജരാക്കി പരിശോധിക്കണം. സംസ്ഥാന നിയമസഭയുടെ അധികാരപരിധിയിൽ വരുന്ന ബില്ലുകൾക്കാണ് അനുമതി നിഷേധിച്ചത്. ഇത് നിയമസഭയുടെ അധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. ഭരണഘടനാപരമായ തെറ്റായ കീഴ്വഴക്കമാണ് ഇതെന്നും ഹർജിയിൽ പറയുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അതിലെ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണമെന്നും കേരളം ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രപതിയുടെ സെക്രട്ടറി, ഗവർണർ, കേന്ദ്ര സർക്കാർ എന്നിവരാണ് എതിർകക്ഷികൾ. ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ MLA യുമാണ് ഹർജിക്കാർ. ഉന്നത ഭരണഘടനാ വിദഗ്ധരുടെ അടക്കം വ്യക്തമായ നിയമോപദേശം തേടിയാണ് കേരളത്തിൻ്റെ ഈ അസാധാരണ നീക്കം. രാഷ്ട്രപതിയുടെ തീരുമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിലും ഗവർണർ തന്നെയാണ് സർക്കാരിൻ്റെ ഉന്നം. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.